നമസ്കാരം. അധികാരത്തിൽ ഇരിക്കുന്നവർക്കുള്ള ഉപദേശമാണ് MD വാസുദേവൻ നായർ നടത്തിയത് എന്ന് സംബന്ധിച്ച് ദേശാഭിമാനി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ MD വാസുദേവൻ നായർ പറഞ്ഞത് അധികാരത്തെ പറ്റി എന്നും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് 20 വർഷം മുന്നേ എഴുതിയ ലേഖനത്തിലെ അതേ വരികൾ തന്നെയാണ് എന്നും തെല്ലും വ്യത്യാസമില്ലാതെ MD ചൊവ്വാഴ്ച ആവർത്തിച്ചത് ഇത് തന്നെയായിരുന്നു എന്നുമാണ് ദേശാഭിമാനി പറയുന്നത്. ലേഖനത്തിന്റെ ഇമേജ് അടക്കമാണ് ദേശാഭിമാനിയിലെ വാർത്ത. MD വാക്കുകൾ പിണറായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ദേശാഭിമാനി ഉദ്ദേശിച്ചത് എങ്കിലും പറഞ്ഞു വന്നപ്പോൾ അത് അധികാരത്തിലുള്ളവർക്കുള്ള ഉപദേശമായി തന്നെ മാറി. തൃശൂർ കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന MD പുസ്തകത്തിൽ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് 13 വർഷങ്ങൾക്ക് മുൻപ് തന്നെ MD എഴുതിയ ഈ ലേഖനത്തിലെ വരികളാണ് മുഖ്യമന്ത്രിക്കെതിരെ MD വാസുദേവൻ നായർ ആഞ്ഞടിച്ചു എന്ന നുണയാക്കി മാധ്യമങ്ങൾ വാരി വിതറുന്നത് എന്നാണ് ദേശാഭിമാനി പറഞ്ഞത്. MD പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളാണ് തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രപരമായ ഒരാവശ്യം എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം. MN കാരശ്ശേരിയാണ് ഈ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ആവശ്യമായ 4 വരികളാണ് തുടക്കത്തിലും അവസാനവുമായി ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് പ്രസംഗത്തിൽ MD കൂട്ടിച്ചേർത്തത്. ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു. ഇത് 7ാമത്തെ വർഷമാണ് എന്ന് അറിയുന്നു. സന്തോഷം. ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം ആരംഭിച്ചത്. അവസാനിച്ചപ്പോൾ ഇത് കാലത്തിന്റെ ആവശ്യമാണ് എന്നും അധികാരത്തിലുള്ളവർ ഇത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന വരിയും കൂടി മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ദേശാഭിമാനി പറയുന്നു. ഈ അവസാന വാക്കാണ് സർക്കാരിനെതിരായ വിമർശനമായി മാറുന്നത്. MD പിണറായി വിജയനെ ആക്രമിക്കാൻ തയ്യാറാക്കിയ പ്രസംഗവുമായി വന്നു എന്ന മാധ്യമ പ്രചരണം തീർത്തും അസംബന്ധം എന്ന് വ്യക്തമാക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഈ വാർത്തയുടെ ലക്ഷ്യം. എന്നാൽ സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ആവശ്യമായ 4 വരികൾ തന്നെയാണ് തുടക്കത്തിലും അവസാനവുമായി ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് MD പ്രസംഗത്തിൽ ചേർത്തിരിക്കുന്നത്. ഇക്കാര്യം ദേശാഭിമാനി തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതായത് ഈ കാലത്തും തന്റെ ലേഖനത്തിലെ ചിന്തകൾ അനിവാര്യമാണ് എന്ന് MD പറയുന്നതായി പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി തന്നെ സമ്മതിക്കുന്നു എന്ന് ചുരുക്കം. ഇത് തന്നെയാണ് മാധ്യമങ്ങളും MD വാക്കുകൾ ചർച്ചയാക്കാനുള്ള പ്രധാന കാരണം. ദേശാഭിമാനി ഓൺലൈനിലെ വിശദീകരണം അങ്ങനെ MD വിമർശനത്തിന്റെ സാക്ഷ്യമായി മാറുകയാണ്. ആരെയും കൂസാത്ത ആ തലയെടുപ്പാണ് അധികാര മുഷ്കിനെതിരെ ആഞ്ഞടിച്ച് കോഴിക്കോട് നടത്തിയ MD പ്രഭാഷണത്തിലും കണ്ടത് എന്ന് മനോരമയും റിപ്പോർട്ട് ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഇന്നലെ MD വായിച്ചത് പുതിയൊരു പ്രഭാഷണമായിരുന്നില്ല. 2003 പ്രസിദ്ധീകരിച്ച സ്നേഹാദരങ്ങളോടെ എന്ന പുസ്തകത്തിൽ ചരിത്രപരമായ ഒരാവശ്യം എന്ന ലേഖനം കാണാം. EMS എന്ന പ്രതിഭയെക്കുറിച്ച് എന്ന അടിക്കുറിപ്പും ഇതിന് ചുവട്ടിലുണ്ട്. തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന സമാഹാരത്തിലും ഈ ലേഖനം ചേർത്തിട്ടുണ്ട്. പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലുമുള്ള 2 വരികൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത്. ഇടയ്ക്കുള്ള ചില വരികൾ ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് മനോരമ പറയുന്നത്. അധികാര പ്രമത്തതയെക്കുറിച്ചുള്ള 2 പതിറ്റാണ്ട് മുൻപ് താൻ നടത്തിയ നിരീക്ഷണങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാവണം MD പുതിയൊരു പ്രസംഗത്തിന് മുതിരാതെ പഴയ ലേഖനം തന്നെ തിരഞ്ഞെടുത്തത്. ആൾക്കൂട്ട മനഃശാസ്ത്രത്തെയും അമിത അധികാര പ്രവണതകളെയും കുറിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുള്ള വിൽഹം റിഹിനെയും എലിയാസ് കെനൈറ്റിയും പോലുള്ളവരെ ആഴത്തിൽ വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ആളാണ് MD എന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും വ്യക്തമാണ്. EMSനെ മുൻനിർത്തിക്കൊണ്ട് എഴുതിയ ഒരു ലേഖനം തന്നെ വീണ്ടും തിരഞ്ഞെടുത്തത് അത് അവസരോചിതമാകും എന്ന തീർച്ച MD ഉള്ളതുകൊണ്ടായിരിക്കണം. അനാവശ്യമായ ഒരു വാക്കോ വരിയോ വെച്ചു പൊറിപ്പിക്കുന്നയാളല്ല MD പത്രാധിപരും എഴുത്തുകാരനും. അനുചിതമായ ഒരു വാക്കും ആ നാവിൽ നിന്നോ പേനയിൽ നിന്നോ വന്നതിന് തെളിവുകളുമില്ല.